തോറ്റതിന് അമ്മയോടെന്ന പോലെ അവൾക്ക് മുമ്പിൽ തോറ്റതിന് നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണോ? ഞാൻ ഓടിക്കുന്ന കാറ് തട്ടി നീ ചത്തുപോയ കൂടെ ചിലപ്പോ എനിക്കും എന്തെങ്കിലും പറ്റിയാലോ? അത്ര പെട്ടെന്നൊന്നും ഞാൻ ഓടിക്കുന്ന കാർ ഇടിക്കില്ല. അതന്നെ എന്റെ സംശയം. വളരെ എക്സ്പേർട്ട് ആയവർക്ക് കൂടെയുള്ളവരെ കൊന്ന് സ്വയം രക്ഷപ്പെടാൻ എളുപ്പമാണല്ലോ. ശരിയാ, കൊല്ലും നിന്നെ ഞാൻ, പക്ഷെ കാറിടിച്ചല്ല. നോക്കിക്കോ, വില്ലയില് നീതുവിനൊപ്പം ആയിരുന്നു ഞാനെന്ന് അച്ചമ്മയോട് പറഞ്ഞ ആ നിമിഷം നിന്റെ അന്ത്യം. നിങ്ങളുടെ വിശ്വാസവഞ്ചനെ കുറിച്ചൊന്നും ഞാൻ അച്ഛമ്മയോട് പറയില്ല, പക്ഷേ അത് നിങ്ങളെ പേടിച്ചിട്ടാണെന്ന് കരുതണ്ട. നീ പറയില്ലെന്ന് എനിക്ക് അറിയാടി. പേടി കൊണ്ടല്ല, ഈ കണ്ട സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങി പോവാൻ നിനക്ക് കഴിയില്ല. നിങ്ങൾക്ക് തെറ്റും മിസ്റ്റർ ജീവ. നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുകെട്ടുകൾക്ക് അത് അച്ചടിച്ച പേപ്പറിന്റെ വില പോലും ഞാൻ കൊടുത്തിട്ടില്ല. അച്ഛമ്മയ്ക്ക് വേണ്ടി ഏതോ സിനിമയിൽ അഭിനയിക്കുന്ന രംഗം പോലെയാ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചെന്ന് എനിക്ക് ബോധ്യമായി. നിങ്ങൾ എന്താ എന്നെ പറ്റി കരുതിയത്? നിങ്ങൾ ഒത്ത് സുഖസമൃദ്ധിയിൽ കഴിയാമെന്ന് കരുതിയാ ഞാൻ വന്നതെന്നോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ താലിക്ക് മുൻപ് ലജ്ജയോടെ ഞാൻ തലകുനിച്ച് തന്നത് എന്റെ അഭിനയമായിരുന്നു. നിങ്ങൾ അഭിനയിച്ചത് നിങ്ങളുടെ അച്ഛമ്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ നാടകം കളിച്ചത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ തമ്മിൽ സ്നേഹത്തോടെ കഴിയുകയാണെന്ന് എന്റെ വീട്ടുകാർ കരുതുന്നിടത്തോളം കാലം. അത്രയും കാലം മാത്രം നിങ്ങളുടെ അച്ഛമ്മയ്ക്ക് മുൻപിൽ ഞാൻ നിങ്ങളുടെ സ്നേഹമയിയായ ഭാര്യയായിരിക്കും. ഇത് പരസ്പരമുള്ളൊരു കരാറായിരിക്കണം. എന്നെങ്കിലും എന്റെ വീട്ടുകാരുടെ മുൻപിൽ നിങ്ങൾ ആ കരാർ തെറ്റിച്ച നിങ്ങളുടെ പുന്നാരാച്ചമ്മ എല്ലാ സത്യവും അറിയും. നിങ്ങളെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കേറി വാ. അച്ഛമ്മ, അതെ, നല്ല കാറ്റ്, വെറുതെ സംസാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഈ അത്യുഷ്ണകാലത്താ കാറ്റ്. നിങ്ങൾ രണ്ടാളും ഒന്നും പറയാതെ എങ്ങോട്ടാ പോയത്? അതെ, പിന്നെ അച്ഛമ്മ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടേ. ഞാൻ ചെന്നത് കൊണ്ടാ ഇപ്പോഴെങ്കിലും സോൾമേറ്റ് ഫ്രണ്ട് വിട്ടത് അല്ലേ? എന്തൊരു സ്നേഹോ ജീവിയ ഫ്രണ്ടും തമ്മില്. ഇത്രയും തിക്കായ ഒരു റിലേഷൻ ഞാൻ വേറൊരു ഫ്രണ്ട്ഷിപ്പിലും കണ്ടിട്ടില്ല. എത്ര വലിയ ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും ഇവളെ കൊണ്ടുപോകാതെ നീ ഒറ്റയ്ക്ക് പോയത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അച്ഛമ്മ പേടിക്കണ്ട, ഇനി ഏത് ഫ്രണ്ടിന്റെ അടുത്തായാലും കണ്ണേട്ടനെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല, ഉറപ്പാ. കണ്ണേട്ടനെ എനിക്കും ഉറപ്പ് തന്നു അല്ലേ കണ്ണേട്ടാ? മോൾ എന്താ അവനെ വിളിച്ചത്? കണ്ണേട്ടാന്ന് അങ്ങനെയല്ലേ വിളിക്കേണ്ടത്? അതെ, അങ്ങനെ തന്നെയാ വിളിക്കേണ്ടത്. ഞാനും അവന്റെ അമ്മയും മാത്രമേ കണ്ണാന്ന് വിളിച്ചിട്ടുള്ളൂ. അമ്മയുടെ അച്ഛമ്മയുടെയും കണ്ണൻ എനിക്കിനി എന്നും എന്റെ കണ്ണേട്ടനായിരിക്കും. പഴയ സിനിമയുടെ പേര് പോലെ ഞാൻ ഇനി എന്നെന്നും കണ്ണേട്ടന്റെയാ അല്ലേ കണ്ണേട്ടാ? അതെ അതെ മോളെ. ആഹാരം കഴിച്ചെങ്കിലേ ഇവിടെ ഒന്ന് സമയം കളയണ്ട, രണ്ടാളും പോയി കിടന്ന് ഉറങ്ങ. ശരി അച്ഛമ്മേ, വാ കണ്ണേട്ടാ. എന്റെ കൃഷ്ണ, ഇത്ര വേഗം രണ്ടാളും പൊരുത്തപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. ഒക്കെ നിന്റെ ലീല. ഒന്ന് തോന്നണ്ടല്ലോ, ഒരു കണ്ണേട്ടൻ ഇങ്ങനെയൊക്കെ വിളിച്ച് അച്ഛമ്മയെ സൂചിപ്പിക്കുന്ന ലക്ഷ്യം എന്താ? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. അയ്യോ, ഞാൻ അച്ഛമ്മയെ സുഖിപ്പിക്കുക മാത്രമായിരുന്നില്ല, നിങ്ങളെ കളിയാക്കുകയും കൂടിയായിരുന്നു. അത് മനസ്സിലായില്ല അല്ലേ? ഒച്ച വെക്കണ്ട, മുഴുവൻ കേൾക്ക്. നമ്മൾ രണ്ടുപേരും രണ്ട് സമയത്ത് പുറത്തു പോയതിന്റെ റീസൺ അച്ഛമ്മ ചോദിച്ചിരുന്നെങ്കിൽ എന്തുത്തരം പറയുമായിരുന്നു നിങ്ങൾ? അതുണ്ടാവാതിരിക്കാൻ വേണ്ടി അച്ഛമ്മയുടെ ശ്രദ്ധ എന്റെ കണ്ണേട്ടാന്നുള്ള വിളിയിലേക്ക് മാറ്റിയതാ ഞാൻ. അതുകൊണ്ട് അച്ഛമ്മയുടെ ക്വസ്റ്റ്യനിങ് ഒഴിവായില്ലേ? ഇല്ലേ കണ്ണേട്ട, നീ എന്തിനാണ് എന്റെ പുറകെ വലിഞ്ഞു കയറി വന്നത്? ഞാൻ എന്റെ ഇഷ്ടത്തിന് പൊക്കോട്ടെ എന്ന് കരുതിയ പോലായിരുന്നോ? മദ്യലഹരിയിൽ നിങ്ങളുടെ സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുക, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നിങ്ങളെ ഞാൻ ഫോൺ വിളിച്ചോണ്ടിരുന്നതേ അച്ഛമ്മ നിർബന്ധിച്ചിട്ടാണ്. ഇന്ന് രാത്രി നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ അച്ഛമ്മ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത്. എനിക്ക് പകരം നിങ്ങളുടെ ഗേൾഫ്രണ്ടിന് മുന്നിലേക്ക് ഈ രാത്രി അച്ഛമ്മ വന്നേനെ.
എന്റെ താലിയുടെ ശക്തി ഉപയോഗിച്ച് നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിലേ ഈശ്വരമഠത്തിന്റെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ എന്നേക്കുമായി അടഞ്ഞേനെ. ഞാൻ ഇത്തിരി റിസ്ക് എടുത്തെങ്കിലും എന്റെ ഭർത്താവിന്റെ മാനം നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടു. ഭാഗ്യം. ഹാ, വശീകരിച്ചെടുക്കാൻ വരുന്നവളുമാർക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. അച്ഛമ്മ വച്ച് നീട്ടിയ പണം കണ്ടപ്പോ സ്വന്തം കാമുകനെ തള്ളിക്കളഞ്ഞിട്ടല്ലേടി നീ എന്റെ ഭാര്യയായിരുന്നു. അപ്പൊ പിന്നെ വശീകരിക്കുന്നതിന്റെ മിടുക്ക് നിനക്ക് തന്നെയാ കൂടുതൽ. ആദ്യം നിന്റെ കാമുകന്, പിന്നെ അച്ഛമ്മേ, ഇനി എന്നെ ട്രൈ ചെയ്യാണല്ലേ. കിക്ക് തലക്ക് പിടിച്ചതുകൊണ്ട് നിങ്ങൾ പിച്ചും വേഗം പറയാ. എനിക്ക് അങ്ങനെ ഒളിച്ചു വെക്കേണ്ട ഒരു ബന്ധവും ആരുമായിട്ടും ഉണ്ടായിട്ടില്ല. നിന്റെ പെണ്ണ് കാണാൻ ഞാൻ നിന്റെ വീട്ടിൽ വന്ന ദിവസം തന്നെ നിന്റെ പ്രണയത്തെ പറ്റി നീ എന്നോട് പറഞ്ഞിരുന്നു. ഓർത്തോക്ക്, ഓർത്തോക്ക്. താൻ മറ്റാരെയോ സ്നേഹിക്കുന്നു, ശരിയല്ലേ? യെസ്, ഞാനൊരാളെ സ്നേഹിക്കുന്നു. അയ്യേ, അത് ഞാൻ അപ്പോഴത്തെ ഒരു അവസ്ഥയില്. അതെ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. പല അവസ്ഥകൾക്കനുസരിച്ച് പലരെയും തിരഞ്ഞെടുക്കാൻ നീ മിടിക്കുകയാണ്. അന്ന് ഞാൻ കഥയറിയാതെ ആട്ടം കാണുകയായിരുന്നു. പക്ഷെ ഇന്ന് നീ സ്നേഹിച്ചത് ആരെയാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ഇന്നിനി നിന്നോട് എനിക്ക് ഒന്നും സംസാരിക്കാനില്ല. ഓക്കെ, നാളെ രാവിലെ ശിവാനി കൂടി വന്നിട്ട് പറയാം. എന്റെ അവളുടെ മുന്നിൽ നിന്ന് നീ ഉരുകും. ചായ ഞാനിടായിരുന്നല്ലോ. രാവിലത്തെ ചായ ഞാൻ തന്നെ ഇടുന്നത് ആ കണ്ണൻ ഇഷ്ടം. ഇത്തിരി ഏലക്കാത്തരിയും ഗ്രാമ്പും കറുവപ്പട്ടയും ഇട്ട് തിളപ്പിക്കുന്ന അവന് പത്യം. നാളെ മുതൽ ചായ ഇടുന്ന നീയാണെങ്കിലും അങ്ങനെ വേണം തയ്യാറാക്കാൻ. ആയിക്കോട്ടെ, എങ്ങനെ വേണമെന്ന് അച്ഛമ്മ പറഞ്ഞു തന്നാ മതി. ആ, നമുക്കേ ചായ കുടിക്കാം. എന്നിട്ട് കണ്ണനുള്ള നീ കൊണ്ടുപോയി കൊടുത്താ മതി. ശരി.
ഞാൻ ചായ. എന്ത് ചായ ഇത്? നിന്നെ ആരാ ചായ ഇടാൻ പഠിപ്പിച്ചത്? അത് പിന്നെ ചായ ഒന്നും പറയണ്ട. എന്ത് ബോർ ചായ ഇത്? ഇതെടുത്ത് നിന്റെ മുഖത്തേക്ക് ഒഴിക്കാൻ വേണ്ടത്. എന്താ പ്രശ്നം? പതിവ് പോലെ നിനക്കുള്ള ചായ എന്റെ കൈ കൊണ്ടാ ഇട്ടത്. എന്താണ് അതിന് കുഴപ്പം? കുഴപ്പം എന്ത് കുഴപ്പം? ടേസ്റ്റ് ചെയ്തപ്പോ തന്നെ എന്റെ അച്ഛമ്മ ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ലേ? അച്ഛമ്മയുടെ കൈപ്പുണ്യം എനിക്കറിയില്ല. എന്നിട്ട് നീ എന്തിനാ കാവ്യമ്മളോട് ദേഷ്യപ്പെട്ടത്? അതാ എനിക്ക് അറിയേണ്ടത്. അത് പിന്നെ ഞാൻ വെറുതെ ഇവിടെ നിന്ന് വട്ടാക്കാൻ അച്ഛമ്മ കണ്ടില്ലേ? എന്റെ അഭിനയം കണ്ട് ഇവിടെ പേടിച്ചുപോയി. കണ്ണാ, ഉരുണ്ട് കളിക്കല്ലേ. ഞാൻ വന്നില്ലായിരുന്നെങ്കിലേ ഈ ചായ നീ അവളുടെ മുഖത്തൊഴിച്ചേനെ. അയ്യേ, ഇതൊരു ആക്ടിംഗ് അല്ലേ? ഭാര്യയും ഭർത്താവൊക്കെ ആവുമ്പോ ഇത്തരം തമാശകളൊക്കെ ഉണ്ടാവില്ലേ? അല്ലേ കാവ്യ? നിനക്കിത് തമാശ ആയിട്ട് തോന്നിയോ മോളെ? ഇന്നലെ കല്യാണം കഴിഞ്ഞപ്പം മുതല് കണ്ണിട്ട് ഇങ്ങനെ ഓരോ തമാശകൾ കാട്ടിക്കൊണ്ടിരിക്കുവാ അച്ഛമ്മ. എപ്പോഴാ തമാശ കാണിക്കുക, പറയുക, ഒന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ടേ ഇനി കൂടുതൽ ശ്രദ്ധിക്കാം. പക്ഷെ അതൊക്കെ തമാശയാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ആ സന്തോഷം മതിയായിരിക്കും. പക്ഷെ ഇത്തരം തമാശകൾ കണ്ടാൽ എനിക്ക് സഹിക്കില്ല. കണ്ണൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സാരല്ല അച്ഛമ്മ, കണ്ണിട്ടും പറഞ്ഞ പോലെ ഈ തമാശയൊക്കെ എനിക്കും മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആണോ? എങ്കിൽ പിന്നെ കുഴപ്പമില്ല. ആ, നിങ്ങളുടെ തമാശ നടക്കട്ടെ. അടുത്തതായിട്ട് എന്ത് തമാശയാ കണ്ണിട്ട കാട്ടുന്നത്? ഈ ചായ ഇങ്ങനെ വീശി അടിക്കുന്ന കണ്ടിട്ട് അന്തം വിട്ടു നിന്ന് ഞാൻ. കണ്ടില്ലേ പിന്നെയും കണ്ണിട്ടിന്റെ തമാശ? ഈ പിള്ളേരുടെ ഒരു തമാശ. ശിവാനി വന്നിട്ട് എന്തൊക്കെയോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് ഇന്നലെ പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. നടക്കാനിരിക്കുന്നത് അത്ര നല്ലതൊന്നും അല്ലെന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങളുടെ അനിയത്തി വരാൻ കാത്തിരിക്കുകയാണ്. ചില പോരുകൾ കാത്തിരിക്കുന്നതും ഒരു രസം തന്നെ. രാവിലെ ഇങ്ങോട്ട് വിളിക്കുന്ന ഞാൻ വിചാരിച്ചത്. ഒരു ദിവസം കൊണ്ട് നീ ഞങ്ങളൊക്കെ മറന്നോടി ചേച്ചി. പിന്നെ രാവിലെ വിളിച്ചില്ലെങ്കിൽ അതിനർത്ഥം മറന്നു എന്നാണോ? ഇവിടുത്തെ തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് സ്വസ്ഥമായിട്ട് വിളിക്കാന്ന് വെച്ചാ മുറിയിലേക്ക് വന്നത്. അപ്പോഴേക്കും നീ ഇങ്ങോട്ട് വിളിച്ചു. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ്? ഒന്ന് പോടിയോടുന്നു പാര ചേച്ചി. ചേട്ടൻ ആളെങ്ങനെയാ? ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ റൊമാൻറ്റിക് ആണോ? സ്പെഷ്യൽ ഗിഫ്റ്റ് വല്ലതും തന്നോ? വല്ല ഡയമണ്ടോ പേളോ അങ്ങനെ എന്തെങ്കിലും? രാവിലെ നിന്ന് കിന്നാരം പറയാതെ അവിടുത്തെ വിശേഷം പറ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആസ് യൂഷ്വൽ. പിന്നെ അമ്മ ഈശ്വര മഠത്തിലേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ, ഇന്നോ? ആ, ഇന്ന് തന്നെ. കല്ലൂൻ ഇന്ന് സ്കൂളിൽ എന്തോ അവധിയാണെന്ന്. ഞാൻ കൂടി ലീവ് എടുത്താ എല്ലാവർക്കും കൂടി പോയിട്ട് വരാന്നാ മുത്തശ്ശൻ പറയുന്നത്. അയ്യോ കീർത്തി, നിങ്ങൾ ഇന്ന് വരണ്ട. എന്താ ചേച്ചി? അത് പിന്നെ ഞാനിവിടേക്ക് ഒന്ന് പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് എല്ലാവരും കൂടി വരുന്നതാ എനിക്ക് സൗകര്യം. എനിക്ക് മനസ്സിലായി. അവിടുത്തെ തറവാട്ടമ്മയായിട്ട് ഞങ്ങളെ വിശദമായിട്ട് സൽക്കരിക്കാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? എന്താ ചേച്ചി ഒന്നും മിണ്ടാത്ത? പ്രത്യേകിച്ച് പറയാൻ വിശേഷമൊന്നുമില്ല മോളെ, അതാ മിണ്ടാഞ്ഞത്. നിനക്കവിടെ സുഖം തന്നെയല്ലേ ചേച്ചി? അതെ മോളെ, എല്ലാവരും നല്ല ആൾക്കാരാ. എല്ലാവർക്കും എന്നെ വലിയ കാര്യാ. നല്ലതേ വരുള്ളൂ എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ഭയങ്കര റിസർവ്ഡ് ആയതുപോലെ തോന്നുക. ചേട്ടനടുത്തുണ്ടോ? ഓക്കെ ഓക്കെ, എങ്കിൽ ഞാൻ ഫോൺ വെക്കാം. നീ ഫ്രീ ആകുമ്പോ വിളിച്ചാ മതി. ശരി ശരി ചേച്ചി. Thank you.
പ്രിയപ്പെട്ട ഏട്ടത്തിയമ്മ ഈ പാവം നാത്തൂനെ കാത്തിരിക്കാണെന്ന് ഏട്ടൻ പറഞ്ഞു. ആ കല്യാണ തിരക്കിനിടയിൽ നമുക്ക് വിശദമായി പരിചയപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും വ്യക്തമാക്കി തരാനായി വരവ്. അത് കഴിയുമ്പോ നീ പെട്ടിരിക്കുന്ന കെണിയുടെ വലിപ്പം നിനക്ക് ബോധ്യവും. Give respect and take respect. നീ എന്നുള്ള വിളി വേണ്ട. സ്ഥാനം വെച്ച ഏട്ടത്തി അമ്മയെന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്റെ പേര് വിളിക്കാം. നിന്നെ ഞാൻ എനിക്ക് വായി തോന്നിയതൊക്കെ വിളിക്കും. കാരണം നീ ഇന്നീ മുറി നിൽക്കാൻ കാരണമായത് നീ കരുതുന്ന പോലെ ഏട്ടനോ അച്ഛമ്മ ഒന്നും അല്ല, ഞാനാ. അതേടി, ഞാൻ പറഞ്ഞിട്ടാ ഏട്ടൻ നിന്റെ കഴുത്തിൽ താലി ചാർത്തിയത്. എന്തിന്? അതിനും മാത്രം എന്ത് ബന്ധം നമ്മൾ തമ്മിലുള്ളത്? ബന്ധുവല്ല, ശത്രുവാണ്. നീയാണ് എന്റെ ശത്രു എന്നറിഞ്ഞപ്പോ നിനക്ക് ഞാൻ വിധിച്ചത് വധശിക്ഷയാണ്. ഒരു ബ്രൂട്ടൽ ഡെത്ത്. ഓർമ്മയില്ലേ നീയും നിന്റെ അനിയത്തിയും സ്കൂട്ടറിൽ പോകുമ്പോ നടന്ന ഒരു ആക്സിഡന്റ്? നിന്റെ സ്കൂട്ടറിൽ ഒരു കാറ് വന്നിടിച്ചത് ഓർമ്മയില്ലേ? അന്ന് നിങ്ങൾ ഇടിച്ചിട്ട കാറ് എന്റേതായിരുന്നു. കൊല്ലം തന്നെയായിരുന്നു ഉദ്ദേശം. ബട്ട് എ നാരോ എസ്കേപ്പ്. അന്നത് നടന്നിരുന്നെങ്കിൽ നീയും നിന്റെ അനിയത്തിയും ഈ ഭൂമിയിൽ അവശേഷിക്കില്ലായിരുന്നു. എന്നിട്ടും നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിന് നന്ദി പറയേണ്ടത് ഏട്ടനോടാ, നിന്നെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം എടുത്തതിന്. ഒറ്റയടിക്ക് കൊല്ലുന്നതിന് പകരം ഇഞ്ചിഞ്ചായി നിന്നെ ഇല്ലാതാക്കാൻ തീരുമാനം എടുത്തിട്ടാ ഏട്ടൻ നിന്നെ വിവാഹം കഴിച്ചത്. സോ എന്റെ പ്രതികാരവും പകയും ഞാൻ ഈ വഴിക്ക് തിരിച്ചുവിട്ടു. അങ്ങനെ ഇന്നലെ രാവിലെ 10 മണിക്കും 10:30 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നിന്റെ കഷ്ടകാലം തുടങ്ങി. ഞാൻ എങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെ ശത്രുവായത്? എനിക്കറിയേണ്ടത് അതാണ്. ഞാൻ എന്റെ സ്വന്തം അനിയനെ പോലെ കരുതിയിരുന്ന സുഹൃത്തിനെ നീ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ഞാൻ എങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെ ശത്രുവായത്? എനിക്കറിയേണ്ടത് അതാണ്. ഞാൻ എന്റെ സ്വന്തം അനിയനെ പോലെ കരുതിയിരുന്ന സുഹൃത്തിനെ നീ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ആ തെറ്റിന് നിനക്ക് ഞാൻ വിധിച്ച ശിക്ഷയാ നിന്റെ ഈ ജീവിതം. ഓരോ നിമിഷവും ഞാൻ നിന്നെ നരകിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഏട്ടത്തിയമ്മയോട് ഇങ്ങനെയൊക്കെ പറയാവോ ഏട്ടാ, പാവല്ലേ. ഏടത്തിയമ്മയെ നരകിപ്പിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. അതിനുള്ള അവകാശം ഈ ശിവാനിക്ക് മാത്രമാ. നിങ്ങൾ എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ആരെയും തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചു? എന്റെ പ്രണയം എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ നീ ശ്രമിച്ചു. റെസ്റ്റോറന്റിൽ വെച്ച് നീ സിദ്ധുവും തമ്മിൽ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഏട്ടനെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ നീ എന്നെ ഉപേക്ഷിക്കാൻ സിദ്ധുവിനെ നിർബന്ധിച്ചു. ജീവസമ്പന്നനാണ്, ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന ഗ്ലാമർ, പ്രശസ്തിയുടെ വെള്ളി വെളിച്ചം ഒക്കെയുണ്ട്. ഇതൊക്കെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായില്ലേ? അതുപോലെ അയാളുടെ അനിയത്തെ ഉപേക്ഷിക്കാൻ സിദ്ധാർത്ഥൻ തയ്യാറാവണം. അതോടെ പ്രശ്നം തീർന്നു. സിദ്ധുവിനെ എന്നിൽ നിന്ന് അകറ്റിയത് നീയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം നിന്നോടുള്ള യുദ്ധം ഞാൻ തീരുമാനിച്ചതാ. എനിക്കും സിദ്ധുവിനും ഇടയിൽ വരുന്നത് ആരായാലും കൊല്ലുവെന്ന് ശിവാനി പറഞ്ഞാൽ കൊന്നിരിക്കും. സിദ്ധുവിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി നിന്നെ ഞാൻ കൊല്ലില്ല. പകരം നിനക്ക് വേണ്ടപ്പെട്ട ഓരോരുത്തരെയും ഞാൻ പിച്ചു ചീന്തു. നിന്റെ അനിയത്തി കീർത്തി അജ്ഞാത മൃതദേഹമായി കത്തിക്കരിഞ്ഞ് സർക്കാർ മോർച്ചറിയിൽ കിടക്കും.
നിന്റെ ഞൊണ്ടിക്കാലി അനിയത്തിയുടെ മറ്റേ കാലും രണ്ട് കൈയും വെട്ടിയെടുത്ത് ഭിക്ഷ തെണ്ടാൻ ഇരുത്തു ഞാൻ. തലയ്ക്ക് വലുവില്ലാത്ത നിന്റെ അമ്മ തെരുവിലൂടെ ഭ്രാന്തിയെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതേ നീ കാണും. പിന്നെ നിന്റെ മുത്തശ്ശൻ, ആ കിളവൻ നെഞ്ചു പൊട്ടി പിടഞ്ഞു വീണിച്ചാവും. പക്ഷെ ഇനി ഇതൊന്നും ആവശ്യം വരില്ല. സ്നേഹിക്കുന്നവർക്ക് ആപത്ത് വരാൻ അനുവദിക്കുന്നവനല്ല സിദ്ധു. ഏട്ടനോത്തുള്ള നിന്റെ ജീവിതം തീച്ചൂളയിലാണെന്ന് അറിയുന്നതോടെ സിദ്ധു കോംപ്രമൈസിന് തയ്യാറാവും, എന്നിലേക്ക് മടങ്ങി വരും. അതിനു വേണ്ടി ഞാനിവിടെ എന്നും തീച്ചൂളയിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്ര വലിയ ചതി നിങ്ങൾക്കൊക്കെ എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു? വിവാഹം കഴിച്ചാണോ ഒരാളോട് പ്രതികാരം ചെയ്യേണ്ടത്? പ്രതികാരം ഇങ്ങനെയാവാം. മുമ്പ് ശിവാനി പറഞ്ഞതുപോലെ നിന്റെ കുടുംബം മുച്ചൂട് തകർത്തു ആവാം. അച്ചമ്മ വരുമ്പോ ഞാൻ പോയി എന്ന് പറഞ്ഞേക്കണം. എവിടേക്ക്? ഞാൻ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക്. ഒരാശ്രയം തേടി ഓടി വന്നപ്പോ ഇവിടുത്തെ സന്തോഷം തല്ലിക്കെടുത്താൻ തോന്നിയില്ലല്ലേ.